ഹലോ ഷാക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ടൊരു ഐറ്റമായിട്ടാണ് ഞാൻ മുമ്പ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു അതേപോലെ തന്നെ വന്നാൽ അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ഒരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരുപാട് ഐഡിയാസിനായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ആട്ട്ലവേഴ്സ് സെവൻ ടു സെവൻ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം നമ്മൾ ഫസ്റ്റ് ചേമ്പിൻ്റെ ഇലയാണ് എടുത്തേക്കുന്നത് ചേമ്പിൻ്റെ ഇല എല്ലായിടത്തും ഉണ്ടാവും എല്ലാവരുടെ വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ ബാക്കിലോ പറമ്പിലോ പാടത്തൊക്കെ ആയിട്ട് കാണാം അപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമില്ല ഇത്തിരി വലിയ ലീഫ് ഏതാ വീട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു ബെസ്റ്റ് ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഈ ചേമ്പിൻ്റെ ഇല സെലക്ട് ചെയ്തത് ഇനി ആ ചേമ്പിൻ്റെ ഇലയുടെ ബാക്കിൽ ആ തണ്ട് നമുക്ക് ആവശ്യമില്ല അത് കട്ട് ചെയ്ത് കളയണം കുറച്ചേ കട്ട് ചെയ്ത് കളയാൻ പാടുള്ളൂ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് തുണിയോ അല്ലെങ്കിൽ മണ്ണോ ഒക്കെ നമ്മൾ കൂട്ടിയിടാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഫിന് ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു തുണിയോ അല്ലെങ്കിൽ കുറച്ച് മണ്ണോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ അത് കിട്ടും അതായത് ഉള്ളിൽ കുഴി പോലെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കുറിച്ചുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന സാധനമാണ് അതായിരുന്നു കുറച്ച് ഈശ മാത്രം യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ച് കുറച്ച് ഈശ മാത്രം ഈ ലീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം നിങ്ങൾക്കറിയാം ഈ ചേമ്പിൻ്റെ ഇലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ച് എവിടെയെങ്കിലും ഫസ്റ്റ് കുറച്ച് ഒഴിച്ച് ഒന്ന് കട്ടയായിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഒഴിക്കുക ഒരു കണക്ഷൻ പോലെ ഒഴിക്കുക അപ്പോൾ നമ്മൾ ഒഴിച്ച് എവിടെയെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കണക്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ഒഴിക്കാൻ നോക്കുക കാരണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകി പോവും സോ കണക്ട് ചെയ്ത് കണക്റ്റ് ചെയ്ത് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കുറച്ചധികം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കേണ്ടി വരും ഒരു പാക്കറ്റ് ആവശ്യമില്ല എന്നാലും ഒരു പാക്കറ്റിൻ്റെ പകുതിയോളം നമ്മൾ ഒരു ലീഫിനായിട്ട് ചെയ്യേണ്ടി വരും കാരണം ഇത് ഒഴുകി കളിക്കുന്ന കാരണം നമ്മൾ ഒഴിച്ചേൻ്റെ മുകളിലൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ചധികം പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെ വേണ്ടിവരും അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കട്ടയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഓക്കെ നമ്മൾ തുണിയാണോ മണ്ണാണോ എന്താണോ യൂസ് ചെയ്യുന്നത് അത് പതുക്കെ ആ ലീഫിൽ നിന്ന് അടർത്തി എടുക്കാം മാക്സിമം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കാരണം അത് ഇതധികം ഉണങ്ങാണ്ടാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ നമുക്കധികം കുഴപ്പമില്ലാണ്ട് സാധനം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എത്ര പെർഫെക്റ്റ് ആവുമെന്നത് തുറന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ കാരണം കുറച്ച് ഇഷ്ടം കുറച്ച് ഇഷ്ടം നമ്മൾ കണക്റ്റ് ചെയ്ത് ഒഴിക്കണമുണ്ട് കുഴിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സോ നമുക്കതിനു മുമ്പ് ഇതിൻ്റെ സൈഡിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കാരണം ഒരു ഇലയുടെ ഒരു ഒരു സംഭവമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ കുറേ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ ഷെയ്പ്പ് ചെയ്ത് ആ ലീഫിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം പക്ഷേ സമയമെടുത്തിട്ടാണെങ്കിലും നമ്മളുടെ ലീഫ് ഏകദേശം കറക്റ്റ് ഷേപ്പിൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഞാൻ ലീഫ് എടുത്ത് നോക്കാൻ കാരണം നമുക്കറിയില്ല ഉള്ളിൽ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടെന്ന് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് അത്ര പെർഫെക്ഷനിൽ കിട്ടില്ല അപ്പം നമ്മൾ കണ്ടോ കണക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്ത് ഒഴിച്ച കാരണം അത്രയ്ക്ക് പെർഫെക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടില്ല വേറെ ഏതെങ്കിലും ലീഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെർഫെക്ഷനിൽ കിട്ടിയേനെ പക്ഷെ ഇത് ചെയിൻ്റെ ചെയിൻ പിൻ്റെ കാരണം കൊണ്ടാണ് അത്രത്തോളം നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടാഞ്ഞത് ഇത് അത്യാവശ്യം നല്ല കട്ട കുട്ടിയുള്ള ഇതായിട്ട് കിട്ടിയിട്ട് നല്ല കട്ടിയിൽ നല്ല കനത്തിൽ ഒഴിച്ചു കാരണം നമുക്കിനിത് വീടിൻ്റെ ടേബിളിലൊക്കെ ഫ്രൂട്ട്സൊക്കെ വെക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡെക്കറേറ്റീവ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്രലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് ഗ്രീൻ ആക്രലിക് പെയിൻ്റ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിട്ട വീഡിയോയിലും സെയിം കളർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഫിന് ഒരു ഒറിജിനാലിറ്റി തോന്നുന്ന ഗ്രീൻ കളറാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത് സെലക്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ പതുക്കെ ഈ ലീഫിലെല്ലായിടത്തും ഈ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരിസിന് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് വാട്ടർ അബ്സോർപ്ഷൻ ഉള്ള സംഭവമാണ് അപ്പോൾ നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും പിന്നെ മാത്രമല്ല നമ്മൾ പെയിൻറ്റ് കുറച്ചടിക്കുമ്പോഴത്തേനും അത് പെയിൻറ് അബ്സോർബ് ചെയ്തെടുക്കും സോ നല്ല കാര്യമാണ് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും അപ്പോൾ സോ നമ്മൾ കുറച്ച് ശീശ ഈ അക്രലിക് പെയിൻറ് ലീഫിൽ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ലീഫിന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലീഫ് റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം പോലെ നമുക്കൊരു ബേബിനെ അതിലുണ്ടാക്കി വെക്കണം ഒരു ചെറിയ വാവേനെ അതിൽ ഉണ്ടാക്കി വെക്കണം പക്ഷേ ആ വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ആ ബേബീനെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ